ഹലോ അപ്രീസിയേറ്റിംഗ് പോയട്രിയിലെ മൊഡ്യൂൾ 3 നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. സം അഡ്വൈസ് ടു ദോസ് ഹു വിൽ സെർവ് ടൈം ഇൻ പ്രിസൺ ബൈ നസീം ഹിക്മത്ത്. സോ നസീം ഹിക്മത്ത് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഒരു ലവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആദ്യത്തെ ടർക്കിഷ് പോയറ്റാണ്. സോ ഇദ്ദേഹം ഇങ്ങനെ ഒരു പോയം എഴുതാനുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് റഷ്യയിലോട്ട് പോയിരുന്നു. അപ്പോൾ റഷ്യയിൽ വെച്ചിട്ട് ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമാവുകയും ലെഫ്റ്റിസ്റ്റ് ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് തിരിച്ച് ടർക്കിയിലോട്ട് വന്ന ടൈമിൽ ഇദ്ദേഹവും ഗവൺമെൻറ്റും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റിസ്റ്റ് ഐഡിയാസൊന്നും അവർക്ക് പറ്റാതെയായി. അങ്ങനെ ഇദ്ദേഹത്തിന് 17 ലോങ് ഇയേഴ്സ് പ്രിസണിൽ അവർ ഇടുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതായത് പ്രിസണിൽ ജീവിക്കുന്ന ആളുകൾക്കുള്ള കുറച്ച് അഡ്വൈസാണ്. അപ്പോൾ യൂഷ്വലി അഡ്വൈസസ് ഒക്കെ ബോറിംഗ് ആയിരിക്കും, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പവർഫുൾ ടോൺ ആൻഡ് ലാംഗ്വേജ് കാരണം ഇതൊരു ബോറിംഗ് അല്ലാതെ നല്ല രീതിക്കുള്ളൊരു പോയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, പ്രിസൺ ലിറ്ററേച്ചർ, പ്രിസൺ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടും അവിടെ നിന്നുള്ള എഴുത്തുകാർ. അപ്പോൾ പ്രിസൺ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങിലുള്ളൊരു പവർഫുൾ യോണറായിട്ട് മാറിയ ഒരു കാലമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഒരുപാട് വലിയ വലിയ എഴുത്തുകാർ അവരുടെ മേജറായിട്ടുള്ള വർക്ക്സൊക്കെ പ്രിസണിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ബുക്ക്സ് എന്ന് പറയുന്നത്, അതായത് ഈ പ്രിസണിലിരിക്കുന്ന ആൾക്കാരുടെ ബുക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെസ്റ്റിമോണീസ് ടു ദ സ്പിരിറ്റ് ഓഫ് ദ പ്രിസണേഴ്സ് ആണ് അല്ലേ. അവരുടെ ഓരോ പ്രിസണേഴ്സിൻ്റെയും സ്പിരിറ്റിൻ്റെ ടെസ്റ്റിമോണീസ് ആണ് ഇവരുടെ ബുക്ക്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ജയിലിൽ കിടന്നിരുന്ന എഴുത്തുകാരുടെ കൃതികൾ എന്ന് പറഞ്ഞാൽ തടവുകാരുടെ തളരാത്ത ആ ഒരു മനസ്സ്, അതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ്. പിന്നെന്താ പറയുക വെച്ചാൽ, ഈ നമ്മുടെ ഹിക്മത്ത്, നസീം ഹിക്മത്ത് പറയുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേൻ്റെ ഒരു ആരാധകനാണ്. സോ ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മാൻ ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ്. മനുഷ്യരെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും, പക്ഷേ തോൽപ്പിക്കാൻ കഴിയില്ല. അത് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു നസീം ഹിക്മത്ത് എന്നുള്ള ആൾ. ഓക്കെ. പിന്നെ ഈ ഒരു പോയത്തിൽ നമ്മൾ ഒരു പ്രിസണർ, ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ജീവിക്കാനുള്ള ഒരു ആർത്തി, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. ജീവിക്കാനുള്ള ഒരു ആർത്തി. കുറേ വർഷം ജയിലിൽ കഴിയുമ്പോൾ സാധാരണ ഒരു പ്രിസണറിൻ്റെ മനസ്സ് തളരും, അയാൾ ഡിപ്രഷനിലോട്ട് പോകും. അപ്പോൾ പ്രിസണേഴ്സ് എന്ത് ചെയ്യും, അങ്ങനെ ഡിപ്രഷൻ വരുന്ന ടൈമിൽ അവർ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കും. പക്ഷേ നസീം ഹിക്മത്ത് പറയുന്നത് അങ്ങനെ ഒരിക്കലും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അവരുടെ വോയിസ് എപ്പോഴും പ്രിസർവ് ചെയ്യണം, അവരുടെ സൗണ്ട്, അവരുടെ ശബ്ദം എപ്പോഴും നിലനിർത്തണം. ഓക്കെ. പിന്നെ അതുമാതിരി തന്നെ സാഹിത്യ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഏർപ്പെടുക, അതായത് ടു എൻഗേജ് ഇൻ ലിറ്റററി പെർസ്യൂട്ട്സ്. പിന്നെ ലാഫ്, ചിരിക്കുക, നമ്മുടെ പെയിൻഫുൾ ആയിട്ടുള്ള നഷ്ടങ്ങളൊക്കെ അവഗണിക്കുക. ആൻഡ് നോട്ട് സക്കം ടു മൊണോട്ടണി, അതായത് ബോറടിക്ക് ഒരിക്കലും ഒരു അടിമയായിട്ട് പോരുത്. ബോറടിക്കൊരു സ്ലേവ്, എപ്പോഴും ബോറടിയാണ് എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോവാതെ എപ്പോഴും നമ്മുടെ വോയിസ് പ്രിസർവ് ചെയ്യുക, ലോഫ് ചെയ്യുക, അതുമാതിരി തന്നെ എന്താണ്, എൻഗേജ് ഇൻ ലിറ്റററി പെർസ്യൂട്ട്സ്. അങ്ങനെ ഒരിക്കലും സൂയിസൈഡിനെ കുറിച്ചൊന്നും ചിന്തിക്കരുത് എന്നാണ് നമ്മുടെ ഹിക്മത്ത് പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് സർവൈവലും എൻഡ്യൂറൻസും. സർവൈവൽ ആൻഡ് എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പവർഫുൾ മോഡ്സ് ഓഫ് പ്രൊട്ടസ്റ്റ് ആണ്. ഈ പ്രൊട്ടസ്റ്റിൻ്റെ രണ്ട് പവർഫുൾ മോഡ്സ് ആണ് ഈ സർവൈവലും എൻഡ്യൂറൻസും എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് പ്രിസണിലുള്ള ആൾക്കാർക്കുള്ള ഒരു ലോങ് പീസ് ഓഫ് അഡ്വൈസ് ആണ്. ഒരിക്കലും ഡിപ്രഷനിൽ വീണ് പോവാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു അഡ്വൈസാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറിയിലോട്ട് പോകാം. അപ്പോൾ സമ്മറിയിൽ പറയുന്നത് എന്താ പറയുക, ഫസ്റ്റ് പറയുന്നത് നിങ്ങളെ തൂക്കി കൊല്ലുന്നതിന് പകരം പ്രിസണിൽ ഇട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സന്തോഷിക്കണം. എന്തുകൊണ്ടാണ്, ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഹാങ്ഡ് യു ആർ ത്രോൺ ഇൻസൈഡ് എ പ്രിസൺ ഫോർ നോട്ട് ഗീവിങ് അപ്പ് ഹോപ്പ് ഇൻ ദ വേൾഡ് ഇൻ യുവർ കൺട്രി ഓർ ഇൻ പീപ്പിൾ യു ഷുഡ് ബി ഹാപ്പി. അതായത് നമ്മൾ പ്രിസണിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നിലൊരു ലൈഫ് ഉണ്ട്. പ്രിസണിന്ന് നാളെ റിലീസായി കഴിഞ്ഞാൽ നമുക്ക് മറ്റന്നാൾ മുതൽ വീണ്ടും ലൈഫ് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലം നമ്മൾ ജയിലിൽ കിടന്നാലും, 10 വർഷം 15 വർഷം ഒക്കെ ജയിലിൽ കിടന്നാലും ഒരു ദിവസം നിങ്ങളവിടെ നിന്ന് ഫ്രീ ആകും. ഫ്രീ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് പിന്നെയും കിട്ടും. സോ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ബെറ്റർ ഐ ഹാഡ് സ്വങ് ഫ്രം ദ എൻഡ് ഓഫ് ദ റോപ്പ് ലൈക്ക് എ ഫ്ലാഗ്. അതായത് പിന്നെ തൂക്കി കൊല്ലുന്നതായിരുന്നു ഭേദം എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല, ആര് പറയാൻ പാടില്ല, പ്രിസണേഴ്സ് പറയാൻ പാടില്ല. ഓക്കെ. അതാണ് ഫസ്റ്റ് കുറച്ച് ലൈൻസിൽ പറയുന്നത്.
അപ്പോൾ തൂക്കി കൊല്ലുന്നതിന് പകരം ജയിലിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കുക. കാരണം എന്താണ്, നിങ്ങളവിടുന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് നിങ്ങൾക്ക് മുന്നിൽ കിടക്കുന്നുണ്ട്. സോ ഒരിക്കലും പറയരുത് തൂക്കിക്കൊല്ലുമായിരുന്നു ഭേദം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ അറിയോ, ഈ പ്രിസണിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്ലഷറല്ല, ഒരു സുഖമുള്ള കാര്യമല്ല അല്ലേ. പക്ഷേ നമ്മളവിടെ ജീവിച്ച് കാണിക്കുന്നതാണ് നമ്മുടെ ശത്രുക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ എന്ത് റിവഞ്ച്. അവരെ തോൽപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ പ്രിസണിൽ ജീവിച്ച് കാണിക്കുന്നതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അതായത് പ്രിസണിലുള്ള ആൾക്കാരെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്കെതിരെയുള്ള ഒരു പ്രതികാരം, റിവഞ്ച് ആയിരിക്കണം. സോ പ്രിസണിലുള്ള ആൾക്കാർക്ക് ഒരു ഡുവൽ ലൈഫാണ്. അവരുടെ ഒരു ഭാഗം ഒരു കിണറ്റിൻ്റെ ഒക്കെ അടിയിൽ പെട്ടിട്ടുള്ളൊരു കല്ലുമാതിരിയാണ്. പക്ഷെ വേറൊരു ഭാഗം പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ളൊരു ഭാഗമാണ്. സോ ഇവിടെ എന്താ പറയുന്നത്, ബാക്കി ഭാഗം ഇവരുടെ ഒരു ഭാഗം വെല്ലിൻ്റെ അടിയിലുള്ള ഒരു സ്റ്റോണ് മാതിരിയായിരിക്കും. പക്ഷെ മറ്റേ ഭാഗം ലോകത്തിലെ മറ്റ് കാര്യങ്ങളിൽ എപ്പോഴും അത് അറിയുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യണം, ബിസി ആയിരിക്കണം, തിരക്കിലായിരിക്കണം. സോ അതാണ് പിന്നെ പറയുന്നത്, അതായത് പ്രിസണിലെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്ലഷറല്ല, പക്ഷേ അവിടെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എനിമീസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക, തിരിച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ്, പ്രിസണിലുള്ള ലൈഫ് അവർക്കെതിരെയുള്ള റിവഞ്ച് ആയിരിക്കണം. പിന്നെ ഒരു ഭാഗം ഒരു കിണറ്റിൻ്റെ അടിയിൽ പെട്ട കല്ല് പോലെയാണെങ്കിലും മറ്റേ ഭാഗം എപ്പോഴും പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ബിസി ആയിരിക്കണം. അതാണ് പിന്നെ പറയുന്നത്. ഇനി പറയുന്നത് പ്രിസണിലുള്ള ആൾക്കാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. അതായത് ഈ പ്രിസണിലുള്ള ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ എന്താണ്, വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ്, സോ ഒരിക്കലും ലെറ്റേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, സാഡ് സോങ്സ് പാടരുത്, പിന്നെ രാത്രി മുഴുവൻ ഇങ്ങനെ കണ്ണും തുറന്നിട്ട് സീലിംഗ് നോക്കി കിടക്കരുത്, ഇതൊന്നും ഒരിക്കലും ചെയ്യരുത്. ഇതൊക്കെ സ്വീറ്റായിട്ട് തോന്നിയേക്കാം, പക്ഷെ അതൊക്കെ ഡേഞ്ചറസ് ആണ്. നമ്മൾ എന്താ പിന്നെ ചെയ്യേണ്ടത്, ഡെയിലി ഷേവ് ചെയ്തതിന് ശേഷം ഫേസ് നോക്കണം. അപ്പോൾ നിങ്ങളൊരു ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ഏജ് എത്രയാണെന്ന് നിങ്ങൾ നോക്കണ്ട. പിന്നെന്താണ്, എപ്പോഴും സ്പ്രിങ് വസന്തകാലത്തെ നൈറ്റ്സ് എൻജോയ് ചെയ്യാൻ നോക്കണം. പിന്നെ ഫുഡ് ലാസ്റ്റ് പീസ് ഓഫ് ബ്രെഡ് വരെ കഴിക്കണം, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ ഏറ്റവും വലുത് എന്താണ്, ചിരിക്കണം. ലാഫ്റ്റർ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. നിങ്ങൾ മനസ്സ് തുറന്ന് ചിരിക്കാൻ ശ്രമിക്കണം. സോ പിന്നെന്താണ്, നമ്മുടെ തലയിൽ ലൈസ് പേനൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളുമാണ് പറയുന്നത്. ഓക്കെ, ലെറ്റേഴ്സ് വെയിറ്റ് ചെയ്യുക, സാഡ് സോങ്സ് പാടുക, അല്ലെങ്കിൽ രാത്രി മുഴുവൻ കണ്ണും തുറന്ന് നോക്കി മേലേക്ക് നോക്കി കിടക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഡെയിലി ഷേവ് ചെയ്തതിന് ശേഷം ഫേസ് നോക്കുക. സോ യു വിൽ ഫീൽ ഫ്രഷ്. പിന്നെന്താ, മുടിയൊക്കെ ചീന്തിയിട്ട് ലൈസൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ സ്പ്രിംഗ് നൈറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് പീസ് ഓഫ് ബ്രെഡ്, അതായത് ഫുഡ് നേരെ കഴിക്കുക. പിന്നെ ലാഫ്റ്റർ, ചിരിക്കാൻ മറക്കരുത്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ ലവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അത് വലിയൊരു കാര്യമല്ല എന്ന് പറയരുത്. അത് എന്താണ്, നമ്മുടെ ഏറ്റവും വലിയൊരു ആഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, എന്താണ്, നമ്മുടെ ഉള്ളിലെ, മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു പച്ച കൊമ്പ് ഒടിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അതായത് ഇറ്റ്സ് ലൈക്ക് ദ സ്നാപ്പിംഗ് ഓഫ് എ ഗ്രീൻ ബ്രാഞ്ച് ടു ദ മാൻ ഇൻസൈഡ്. അപ്പോൾ നിങ്ങളുടെ ലവർ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് നമ്മുടെ ഉള്ളിലെ ഒരു പച്ച കൊമ്പ് ഒടിക്കുന്ന ഒരു വേദന ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യണം, നിങ്ങൾ റോസിനെയും ഗാർഡൻസിനെയും കുറിച്ച് ചിന്തിക്കരുത്. അതൊക്കെ ഹോംലി പ്ലഷേഴ്സാണ്. അതിന് പകരം സീസ് ആൻഡ് മൗണ്ടെയ്ൻസ്, കടലിനെയും പർവ്വതങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ. ബൈ, അതൊക്കെ നേച്ചറിൻ്റെ ഫ്രീഡത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന സിമ്പിൾസാണ് സീസും മൗണ്ടെയ്ൻസൊക്കെ. അപ്പോൾ എന്തൊക്കെ ആഘാതങ്ങൾ ഉണ്ടായാലും അതങ്ങനെ തന്നെ നിൽക്കും. സോ അങ്ങനെ സീസ് ആൻഡ് മൗണ്ടെയ്ൻസിനെ കുറിച്ച് വേണം നിങ്ങൾ ചിന്തിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ പറയേണ്ടത്, പ്രിസണിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്ന ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. യു ഷുഡ് റീഡ് ആൻഡ് റൈറ്റ് എ ലോട്ട് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ടു റെസ്റ്റ്. അധികം റെസ്റ്റ് എടുക്കാതെ എപ്പോഴും എഴുതുക, വായിക്കുക. അതുമാതിരി തന്നെ ഇങ്ങനെ വീവിങ്, അതുമാതിരി കണ്ണാടി ഉണ്ടാക്കുക, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് 10 or 15 years പ്രിസണിൽ കഴിയാൻ പറ്റും. ആസ് ലോങ് ആസ് എന്താണ്, നമ്മുടെ ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ജ്വൽ, രത്നം തിളങ്ങുന്നതിന് അത്രയും കാലം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റിലുള്ള രത്നം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയമാണ്. സോ ഹൃദയത്തിൻ്റെ ആ തിളക്കം നഷ്ടപ്പെടാത്തിടത്തോളം കാലം നമുക്ക് പ്രിസണിൽ എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം എന്നുള്ളൊരു ഒരു ഒപ്റ്റിമിസ്റ്റിക് ടോണോട് കൂടിയിട്ടാണ് ഈ ഒരു അഡ്വൈസറി, ഈ ഒരു പോയം അവസാനിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ലെറ്റേഴ്സ് വെയിറ്റ് ചെയ്യരുത്, സാഡ് സോങ്സ് പാടരുത്, കണ്ണ് തുറന്നിങ്ങനെ കിടക്കരുത്. നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഷേവ് ചെയ്യുക, എന്നിട്ട് ഫേസ് നോക്കണം, ദെൻ ലൈസ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം, സ്പ്രിങ് ടൈം എൻജോയ് ചെയ്യണം, പിന്നെ ഫുഡ് നേരെ കഴിക്കണം, ദെൻ
ലാഫ്റ്റർ ചിരിക്കാൻ മറക്കരുത്, പിന്നെ സീസ് ആൻഡ് മൗണ്ടെയ്ൻസിനെ കുറിച്ച് ചിന്തിക്കുക, റീഡ് ആൻഡ് റൈറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ, പിന്നെ എന്താണ് വീവിങ് മിറർ മേക്കിംഗ് ഒക്കെ നടത്തുക. നെവർ ലൂസ് ദാറ്റ് സ്പാർക്കിൾ ഓർ ഷൈൻ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് യുവർ ചെസ്റ്റ്. ഏതാണത്, നമ്മുടെ ഹാർട്ടിനെയാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു പോയം വരുന്നത്. സോ ഇതിലെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു റൈറ്റിംഗ് സ്റ്റൈലാണ്. ഓക്കെ, പിന്നെന്താണ്, അപ്പോൾ ഇങ്ങനൊരു പോയം എഴുതുന്നത് വഴി നമ്മുടെ നസീം ഹിക്മത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റ് പ്രിസണേഴ്സിൻ്റെ അടുത്തൊക്കെ എങ്ങനെയാണ് അവരുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ ഹോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നും കൂടി ഉള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ പിന്നെ അതിൻ്റെ ഒക്കെ എതിരുള്ളൊരു പോയം ഓഫ് പ്രൊട്ടസ്റ്റ് കൂടിയായിരുന്നു നമ്മുടെ നസീം ഹിക്മത്തിൻ്റെ ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലത്തെ പോയിൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത്രയുള്ളൂ ഈ ഒരു പോയട്ടോ, സിമ്പിളായിട്ടുള്ളൊരു പോയാണ്. സോ അത്രയുള്ളൂ, താങ്ക് യു.